പാലക്കാട് മുതലമടയിൽ സിപിഎമ്മിനെ പുറത്താക്കാൻ കൈകോർത്ത ബിജെപിയും കോൺഗ്രസും. സ്വതന്ത്ര അംഗങ്ങൾ അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയം പാസായി. പ്രമേയത്തെ കോൺഗ്രസും ബിജെപിയും പിന്തുണച്ചു. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി കെട്ടി സ്വാലിഹാണ് ചേരുന്നത്. സ്വാലിഹ്, നോക്കൂ, സിപിഎമ്മിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് രണ്ട് വിരുദ്ധ ശക്തികൾ ഒരുമിച്ച് കൈകോർത്ത് ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. എന്തൊക്കെയാണ് അവിടെ ഇപ്പോൾ സംഭവിക്കുന്നത്? അത് വിശദമായ വിവരങ്ങൾ. 5 അംഗങ്ങളാണ് നിലവിൽ ഈ പഞ്ചായത്തിലുള്ളത്. ഇതിൽ 9 പേർ സിപിഐഎമ്മും യുഡിഎഫിന്റെ 6 പേരും ബിജെപിയുടെ 3 പേരുമാണുള്ളത്. 2 സ്വതന്ത്രർ കൂടി ഉണ്ടായിരുന്നു. ഈ 2 സ്വതന്ത്രരായ അംഗങ്ങളാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. സ്വതന്ത്ര അംഗങ്ങൾ കൽപ്പനാ ദേവിയും താജുദ്ദീനുമാണ് അവിശ്വാസ പ്രമേയം ഇന്ന് കൊണ്ടുവന്നിരുന്നത്. ബിജെപിയിലെ 3 അംഗങ്ങൾ പാർട്ടിയുടെ വിപ്പ് മറികടന്ന് തന്നെ ഇതിനെ അനുകൂലമായി വോട്ട് ചെയ്തു. കോൺഗ്രസിലെ 6 അംഗങ്ങളും ഈ സ്വതന്ത്രനെ പിന്തുണച്ചതോടെയാണ് സിപിഐഎമ്മിന് പഞ്ചായത്തിലെ ഭരണം നഷ്ടമായത്. ഈ പാർട്ടി വിപ്പ് ലംഘിച്ച പഞ്ചായത്തിലെ 3 അംഗങ്ങളെയും ബിജെപി പിരിച്ചുവിട്ടിട്ടുണ്ട്. പാർട്ടി ചുമതലകളിൽ നിന്നും നീക്കുകയും ചെയ്തിട്ടുണ്ട്. 20 അംഗങ്ങളുള്ള പഞ്ചായത്തിൽ 11 പേർ അവിശ്വാസത്തെ പിന്തുണച്ചപ്പോൾ 8 പേരാണ് എതിർത്തത്. ഇത്തരത്തിൽ വലിയൊരു കൂട്ടുകെട്ട് ഈ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഈ ഇവിടെ രൂപപ്പെട്ടു വന്നിരുന്നു. ഈ സ്വതന്ത്ര അംഗങ്ങൾ വിപ്പ് കൊണ്ടു അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നു. ഒപ്പം ബിജെപിയുടെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെയും അംഗങ്ങൾ പിന്തുണക്കുന്നു. സിപിഐയുടെ പിന്തുണയോടെ ജയിച്ചു വന്നയാളാണ് ഈ പഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന താജുദ്ദീൻ. മുതലമട പഞ്ചായത്തിൽ ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്.